നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാ. ഇതാ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമളം. ഹായ്, ഏവർക്കും മലബാർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സംഗതിയുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. കാണണം, കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹമായ ഒരു ലൈക്ക് കൂടി ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം, അതാണ് ഞങ്ങളുടെ മലബാരം. നന്ദി, നമസ്കാരം. നമസ്കാരം. അവര് എന്തിനു വിളിച്ചോ? അല്ലേ, എന്തിനു വിളിച്ചോ? എന്താ നമുക്ക് അറിയില്ലല്ലോ, അതുകൾ എന്തിനു വിളിച്ചെന്നുള്ളത് ചോദിക്കണം. ഒരു പള്ള മൊത്തം പോയില്ലേ? ഈ പള്ള മൊത്തം പോയില്ലേ? വീണുള്ളി കടന്ന് ചാണ്ടാങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെ. അയാള് നല്ല ദയുള്ള ഒരാളാണല്ലോ രാജേട്ടനെ. അയാള് ഈടത്തി നല്ല ഒരു സ്വഭാവം ഉള്ളവരല്ലേപ്പാ, മനസ്സായിരിക്കും പിള്ളേർ. മനസാക്ഷി കൊണ്ട് വിളിച്ചതായിരിക്കും. ഒരു നിവൃത്തിയില്ല, പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു ആ ജോഡിങ് കാര്യം ചെയ്യാൻ. രാവിലെ വന്നൊക്കെ നോക്കിട്ട് പോയി. എല്ലാവരുടെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവര് ഇന്നലത്തെ രാത്രി മൊത്തം വീണില്ലേ? എന്താ ചെയ്യാ? കുട്ടികൾ എന്തോ എന്തിനു വിളിച്ചോ? അവര് കഞ്ഞി വേണം തരണോ? ഇപ്പൊ എന്തിനാന്ന് അറിയില്ല. രാത്രി അവിടെ കഴിച്ചു കൂട്ടും. നമുക്ക് എവിടെങ്കിലും ഇറമ്പള്ളി കിടക്ക. മക്കള് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടില്ലേ? ഫോൺ ചെയ്തിട്ട് ഒരാള് പറഞ്ഞു കോയമ്പത്തൂരാണെന്ന്. ഒരു മകള് കോഴിമാത്ത് വിളിച്ചപ്പോ ഞങ്ങൾ വരാൻ പറ്റില്ല, ഞങ്ങക്ക് തിരക്കാണ് പറഞ്ഞു. അവർക്കിപ്പോ അറിയില്ലല്ലോ, ഒരു പഴം മൊത്തം തളർന്ന് കിടക്കണത്. രാത്രി കിടന്ന ചാകു തന്നെ. ഒരു ഭാഗത്ത് എവിടെങ്കിലും കിടക്കാനോ ഇരിക്കാനോ മഴയും. അവരെന്തിനാ വിളിച്ച്? എന്തിനാ മക്കളെ വിളിച്ച്? എന്താ ഉണ്ണികളെ നിങ്ങൾ വിളിച്ചത്? വിളിച്ചു പറഞ്ഞു എന്തിനാണ്? എനിക്കാണെ മുട്ടും മേച്ചിട്ട് വയ്യ. അതൊക്കെ നമ്മുടെ ഗതി, വല്ലാത്ത ഗതി. ആൾക്കാര് നേരം പോലത്തെ ചായക്കടി പോയിട്ടേ, ചായക്കടി വന്നവരൊക്കെ വന്നു. ചായക്കടയിൽ നിന്ന് വന്നവര് മെമ്പർമാരെ കുളിച്ചോട്ടി. രണ്ട് മെമ്പർമാരും അജയാട്ടനില്ലേ, അയാള് നമ്മുടെ ഗതിക മെമ്പറല്ലേ, അവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ലോഡിങ്ങിന് പോലെ ജയന്ത് പറഞ്ഞത്, കണ്ടോട്ടാ നിങ്ങൾ കിടക്കണ്ടോട്ടല്ലേ, കിടന്നുകൊണ്ട് വല്ല പുലിവാലാകണ്ടെന്ന് പറയാൻ കാര്യം. അത് തണുപ്പും തറ മണ്ണല്ലേ, വേറെ പൊക്കൂല്ലോ. ഒരു പള്ള മൊത്തം ചതിൽ പിടിച്ചില്ലേ? പോയില്ലേ? ഒക്കെ വീണു. അങ്ങനെ ചതിൽ പിടിച്ച് പഞ്ചായത്തിലെഴുതി ഞങ്ങൾ വയസ്സും പ്രായമായില്ലെന്ന് പറഞ്ഞിട്ട് അവര് അതിന്റെ ലിസ്റ്റ് എടുക്കണമില്ല. ഇനിയിപ്പോ വെച്ച പോലെ ആവട്ടെ. അവര് നമ്മുടെ പ്രായമായത് കൊണ്ടാണ് അവരിനെ വിളിച്ചു. വിളിച്ചപ്പോ അവർക്കൊക്കെ തിരക്കാണ്, വരാൻ പറ്റില്ല. അച്ഛൻ ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യങ്ങൾ എന്താ ചെയ്യാ? വരാൻ പറ്റില്ല. പിന്നെ കോയമ്പത്തൂർ വിളിച്ചപ്പോ എടുക്കണില്ല. ആ കുട്ടി കമ്പനി പണിക്ക് പോയിരുന്നോ? പിന്നെ മൂന്ന് പെൺകുട്ടികളാണല്ലോ. പിന്നെ ഒരു കുട്ടിനെ കൊടുത്തിട്ട് കടമ്പുടിയിലാണ്. എടുക്കണില്ല, ആരും എടുക്കണില്ല. മൂന്ന് മക്കളുടെ മകളെ പെട്ടെന്ന് വരാൻ പറഞ്ഞ അവർക്കും ബുദ്ധിമുട്ടില്ലേ? അത്ര ദൂരത്ത് നിന്നൊക്കെ വരണ്ട. അവരും കുട്ടികളും മക്കളെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ വരുമ്പോ കണ്ടിട്ടില്ല. മക്കളെയും കെട്ടി കൊടുത്തപ്പോ എല്ലാം ബാധ്യതയും കൂടി. എന്താ പറയാ, കടവും വന്ന് കേറി. അവര് വന്ന് നോക്കിട്ട് പോവല്ലാണ്ട് അവര് തരുന്നില്ലല്ലോ ഒന്നും. നിങ്ങ വയസ്സായ ആൾക്കാരല്ല, നിങ്ങക്ക് ആരും തരുന്നില്ലല്ലോ. അങ്ങനെയാണ് പറഞ്ഞത്. പഞ്ചായത്തിൽ പോയി പറയണം. അവരും അതന്നെ പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി പറയും, എന്നിട്ട് നിങ്ങക്ക് തരാ എന്നാണ് അവരും പറയുന്നത്. വീഴും ചെയ്ത് അതിന്റെ ഉള്ളിൽ കടന്ന്, അതിന്റെ ഉള്ളിൽ കടന്ന് ചാകും. എവിടെങ്കിലും അവിടെ ചുരുണ്ട് കൂടി കിടക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ, ഇത്രയും കാലം ഒരാളുടെ അന്യന്റെ കൂടി ഇറമ്പോലെ കിടന്നിട്ടില്ല. ചാളയാണെങ്കിലും അവനവന്റെ ചാള പറഞ്ഞു കിടന്നല്ലോ. വീണ വീഴി തന്നെ നമ്മ ഉറക്കത്തിൽ പെട്ട ഒന്നും അറിയില്ലല്ലോ. ഇന്നലെ പോയിട്ട് എന്ത് നമുക്ക് കൈ വെച്ചിട്ട് എന്തറിയോ, ഒരു 20 കിലോ അരി കിട്ടില്ലേ?
അതുകൊണ്ടാണ് അതിനെ മുക്കി കുത്തി തരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വെച്ചു? അതൊക്കെ വെള്ളത്തിലൊക്കെ നനഞ്ഞു കിടക്കാണ്. ഒക്കെ നനഞ്ഞു നാറിയിട്ട് ഒന്നിനും തിന്നാൻ പറ്റാത്ത അവസ്ഥയായി. മൂന്നിനെയും കെട്ടിക്കൊടുക്കുമ്പോഴേക്കോ ഒരു മിന്നായിട്ടുണ്ട്. എല്ലാം പോയി. ഇതിപ്പോ ഗോൾഡിന്റെ ഒന്ന് വാങ്ങിട്ട് എന്തിനറിയോ, നാളെ മറ്റന്ന ഒരു അടിയും തരുണ്ട്. അങ്ങോട്ട് പോണ ആൾക്കൊരു കേക്കില്ലേ വേണ്ടി കഴിക്കാൻ പറഞ്ഞ രാവിലെ ഒത്തിരി വെള്ളച്ചോറുണ്ടായിരുന്നു, അത് കഴിച്ചു. വേണ്ട വേണ്ട മിനിഞ്ഞാന്ന് വെച്ചാ മുതിരപ്പുളിയും മുരിങ്ങ മുരിങ്ങനത് മുരിങ്ങ മിനിഞ്ഞാന്ന് വെച്ചാണ് നമ്മളിപ്പോ മടിച്ചിങ്ങനെ പോയാ ഉള്ളതും ഇല്ലാണ്ടാവും. എന്റെ മക്കൾ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു പറയാം. അവരും കടഞ്ഞു പോയതല്ലേ ഒക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവർക്ക് തന്തയും തള്ളിയും മൂന്നിനെയും കെട്ടിക്കൊടുത്തപ്പോ അവർക്കും വൈദ്യാക്കാൻ പറയാൻ തന്നെ. അവൾക്ക് അത്ര കൊടുക്കണേ, ഇവിടുത്തെ അത്ര കൊടുക്കണേ. അവസാനം അന്ന് എന്റെ ആകുന്നതൊക്കെ ഞാൻ കടന്നു പോകുന്ന വഴിയില്ല. മക്കള് നമ്മളെ മെമ്പറാണ്, രണ്ട് മെമ്പർ രണ്ട് മെമ്പർ മെമ്പർമാരുണ്ടോ? കണ്ടച്ചാ പേടിക്കണ്ട, കണ്ടച്ചാ പേടിക്കണ്ട. പഞ്ചായത്തിലെ ഞങ്ങൾ കൊണ്ട് കൊടുക്ക ചായക്കടയിൽ മണിയേട്ടനില്ലേ, മണിയേട്ടൻ ആശ്രമം വേണ വാസുബരൊക്കെ വന്ന് നോക്കിട്ട് പറയാണ് പിരിവെടുക്കാന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പിരിവെടുക്കണ്ട. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാ ഒന്നും പറയില്ല, അത്രയും ഒരു വിധത്തിൽ മര്യാദക്ക് ജീവിച്ച് മക്കളെ കെട്ടി കൊടുത്ത് പറഞ്ഞു. വേണ്ട എന്തായാലും ഒരു കഞ്ഞി വേണം, മരുന്നും കഴിക്കേണ്ടതല്ലേ. ഞങ്ങൾ അങ്ങോട്ടൊന്നും പെണ്ണില്ല. വേണ്ട വേണ്ട ഇവിടെ ഇരുന്നിട്ട് ഉള്ള കഞ്ഞിനെ എന്തായാലും കുടിച്ചു പോയി മരുന്നും കഴിച്ചിട്ട് അതൊക്കെ അങ്ങനെ വരുവുള്ളൂ. ചില സന്ദർഭങ്ങള് നമ്മൾ അനുഭവിക്കണം. മക്കളെ കെട്ടി കൊടുക്കുന്നവരെയൊക്കെ അപ്പനും അമ്മയും വേണം. മക്കളുണ്ട് മാട്ടൊക്കെ ഇല്ല, മക്കൾക്കൊണ്ട് യോഗം നേടിയവരുണ്ട്. അതന്നെ മക്കളുണ്ടായിട്ട് ആരാന്റെ കഞ്ഞി കുടിക്കുന്നവരുണ്ട്. മക്കള് പിന്നെന്ത്, നൂറ് പറ കണ്ടുപോണം. കഞ്ഞി ഒഴിച്ചാ മതിയല്ലോ, ചോറൊന്നും വേണ്ട. നൂറ് പറ കണ്ടുപോണം. കേശവട്ടന് അയാൾ കണ്ടു കടയിൽ പോയി പീടി പോയി നിക്കണത് പൊതിഞ്ഞു കൊടുക്ക. എന്താ ചെയ്യുന്നത്? അത് അവരുടെ ഓരോരുത്തരുടെ നമുക്കും അതുപോലെ വന്നില്ല ഇപ്പൊ വിധി. അവർക്ക് അങ്ങനെ കഞ്ഞി ഒഴിച്ചിട്ട് കഞ്ഞി മതി, കഞ്ഞി മതി, കഞ്ഞി മതി, കഞ്ഞി മതിയല്ലോ. അയ്യോ എനിക്ക് മുട്ട് വേണ്ട വേണ്ട, എനിക്കേ ചോറ് കൂടി. ഞാൻ അതിനത്ര വേണ്ട പറയുന്നേ. ഒരു കാര്യം ചെയ്തിരി ചോറ് കറി വെച്ചിട്ടുണ്ട്, കഴിക്കേ വരുമാ. നമുക്ക് എന്തായാലും ഞങ്ങള് വേണ്ട കാരണം നിങ്ങള് കണ്ടിട്ട് പറയും. അമ്മയും അപ്പം അച്ഛനും ഒക്കെ ഭയങ്കര അവസ്ഥ കിടക്കണു, ഒന്ന് വിളിച്ചിട്ട് പറയും. എല്ലാരും പറയും ഒന്ന് കണ്ടാ പറയും. ഓ ഓ ശരിയാക്കാ, ശരിയാക്കാൻ പോയതാണ്, ശരിയാക്കാതിരിക്കില്ല. ഈ മക്കളെയും മണ്ടുകാരില്ല, അവരും അവരുടെ ഒന്നും പറയണ്ട. മൂന്ന് മക്കളും രൂപ കൊണ്ട് കൊടുത്താണ്. മൂന്ന് മക്കളും അപ്പനും വേണ്ട അമ്മയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട പറഞ്ഞ അവര് അവരുടെ പാട് നോക്കി ഇരിക്കണ്ട. അതാണ് ആ മക്കളെ ജമ്മൻ തന്നിട്ടില്ല. കാന്തി നിലക്ക് വരും ദുഃഖം. ആ മക്കളെ പലരും കുറ്റം പറയും, പക്ഷെ ആ മക്കളെ ഇല്ലാത്ത ദുരിതൊക്കെ വന്നില്ലേ? വന്നു. അവരുണ്ടെങ്കിലോ അതന്നെ പറയൂ, ഒരു ദൈവമല്ലേ. പിന്നെ ഒന്നെങ്കിലും ദൈവം തന്നാലും നമ്മ അറിയില്ല. ആ വെള്ളയും കാളിയും നടക്കേണ്ട ഗതികളിൽ തോന്നായി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു. മതി മക്കളെ, കാലും പയ്യ മരുന്ന് കഴിഞ്ഞു. ആ കാളിയിലാണ് ഞാൻ നല്ല തണുപ്പുണ്ട്. ശരി, ഇവിടെ നിന്ന് ആക്കണ്ട, കുട്ടികൾക്ക് പണിയാക്കണ്ട. ഇനി മതി.